ഇന്ന് കേരളത്തിലെ ഏത് വ്യക്തികളെ നമ്മൾ ബന്ധപ്പെട്ടാലും ഏത് വ്യക്തിയെ ബന്ധപ്പെട്ടാലും അവർ പറയുന്നതും അവർ ചെയ്യുന്നതും അവർ എഴുതുന്നതും അവർ പ്രസംഗിക്കുന്നതും അവരുടെ മുഖഭാവവും പെരുമാറ്റവും എല്ലാം ഏതോ തരത്തിലുള്ള ഹിഡൻ അജണ്ടകൾ അവർക്കില്ലേ എന്ന് തോന്നുന്ന വിധത്തിലാണ് ഏതൊക്കെയോ ഹിഡൻ അജണ്ട അവർക്കുണ്ട് എന്ന് തോന്നുന്ന വിധത്തിലാണ് പലപ്പോഴും സംസാരിക്കുന്നത് ഇത് കേട്ട് കേട്ട് ശീലിച്ച മലയാളികൾക്ക് ഏത് വ്യക്തിയോട് സംസാരിക്കുമ്പോഴും അയാൾ പറഞ്ഞതിൽ എന്തോ ഒരു ഹിഡൻ അജണ്ടയുണ്ട് എന്നൊരു തോന്നൽ വരുന്നു ഏത് വ്യക്തിക്കും നമ്മളുടെ പെരുമ്പാവൂർ സൈഡിൽ ഒരു നാലഞ്ച് പഞ്ചായത്ത് ഇപ്പോൾ ഭരിക്കുന്നത് 2020 ആണ് അവർ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ കാണുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയമാണ് ഇത് എന്തൊക്കെയോ ഹിഡൻ അജണ്ട വെച്ച് മുമ്പോട്ട് പോവുകയാണോ പഞ്ചായത്തുകളെ കോർപ്പറേറ്റ് രീതിയിൽ ഭരിക്കുന്നത് ഇനി ആ വ്യക്തി പ്രസംഗിക്കുന്നത് കേട്ടാലും ആ വ്യക്തികളുടെ നടപ്പ് കേട്ട് കണ്ടു കഴിഞ്ഞാലും നമുക്കൊരു സംശയം എന്തോ ഒരു ഹിഡൻ അജണ്ടയുണ്ടോയെന്ന് ഇപ്പോൾ നമ്മളെ ഭരിക്കുന്നവരെ മുഴുവനും എന്ത് പറയുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ പുറകിൽ ഒരു ഹിഡൻ അജണ്ടയുണ്ട് കൃത്യമായിട്ടുണ്ട് അവർക്ക് ഹിഡൻ അജണ്ട അങ്ങനെ ഹിഡൻ അജണ്ട നിരന്തരം കണ്ടും കേട്ടും അനുഭവിച്ചും ജീവിച്ച നമുക്ക് ഇതൊന്നും ഇല്ലാതെ പെരുമാറിയാലും അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് പെരുമാറിയാലും നമ്മൾ ആരോടെങ്കിലും പെരുമാറിയാലും നമ്മളെക്കുറിച്ച് നമ്മളോട് പെരുമാറുന്ന വ്യക്തിയെക്കുറിച്ച് നമുക്ക് അവർക്ക് എന്തൊക്കെയോ ഹിഡൻ അജണ്ടയോ ഉണ്ട് എന്നൊരു തോന്നലാണ് ഹിഡൻ അജണ്ട എന്ന് പറയുന്നത് കേരളീയരുടെ ചിന്താധാരയിലെ ഭാഗമായിരിക്കുന്നു സത്യം പറയുക എന്ന് പറഞ്ഞാൽ വലിയൊരു അത്ഭുതമായിരിക്കുന്നു അവനവൻ്റെ ധർമ്മം കൃത്യമായിട്ട് അനുഷ്ഠിക്കുക എന്നുള്ളത് അത്ഭുതകരമായൊരു പ്രതിഭാസമായിരിക്കുന്നു അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് വലിയ ധീരതയുടെ ഭാഗമായിരിക്കുന്നു അതും എന്തൊക്കെയോ ഹിഡൻ അജണ്ട വെച്ചുകൊണ്ടാണോ പറയുന്നത് ചെയ്യുന്നത് എന്നൊരു തോന്നൽ അപ്പോൾ നമുക്കിപ്പോൾ സംഭവിക്കുന്നത് ജീവിതത്തിൽ റിയാലിറ്റി ഒറിജിനാലിറ്റി പലപ്പോഴും നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് ഏത് കാര്യം ഒരു ഹിഡൻ അജണ്ടയുമില്ലാതെ നമ്മൾ പറയുകയും വ്യക്തമാക്കുകയും ചെയ്യുമ്പോൾ പോലും അതിൻ്റെ പുറകിൽ യാഥാർത്ഥ്യമാണോ ഉള്ളത് എന്ന് നമ്മൾ പറയുന്നത് കേൾക്കുന്നവർക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്നു ചിന്തിച്ചു നോക്കാം വെറുതെ ചിന്തിച്ചു നോക്കാം ആരെന്ത് പറഞ്ഞാലും ആരെന്ത് ചെയ്താലും നമ്മളുടെ കൂട്ടത്തിൽ 10 പേരുണ്ടെങ്കിൽ ഒരു 2-3 പേർക്കെങ്കിലും എന്തോ സംശയം ഉണ്ടാവും അയാൾ പറഞ്ഞത് കാര്യമൊക്കെ ശരിയാണ് പറഞ്ഞതെങ്കിലും അയാൾ ചെയ്തതൊക്കെ ശരിയാണെങ്കിലും പക്ഷേ അതിൻ്റെ പുറകിൽ എന്തോ ഒരു പരിപാടിയുണ്ട് അതിൻ്റെ പുറകിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പിച്ച് പറയും നമ്മളിൽ കുറച്ച് പേരെങ്കിലും പറയും എന്താ കാരണം ഒരു രാഷ്ട്രത്തിൻ്റെ തകർച്ചയുടെ ധർമ്മബോധ തകർച്ചയുടെ പരസ്പര വിശ്വാസത്തിൻ്റെ തകർച്ചയുടെ പ്രതികരണവും പ്രതിഫലനവുമാണത് വിശ്വസിക്കാൻ കൊള്ളാത്ത ഭരണാധികാരികൾ വിശ്വസിക്കാൻ കൊള്ളാത്ത ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ഒരുപക്ഷെ അവർ ശരിക്കായിരിക്കും ചെയ്യുന്നത് നല്ലതായിരിക്കും ചെയ്യുന്നത് നന്മ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ എല്ലാം പുറകിൽ എന്ത് ഹിഡൻ അജണ്ടയാണ് ഉള്ളത് എന്ന് നമ്മൾ ചിന്തിക്കാൻ കാരണം നമ്മൾ കണ്ടിരിക്കുന്നതും കേട്ടിരിക്കുന്നതും അനുഭവിച്ചിരിക്കുന്നതും എല്ലാം ഹിഡൻ അജണ്ടയുടെ പുറകിലൂടെയാണ് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ട് ഓർമ്മിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഹിഡൻ അജണ്ട ഇല്ലാത്ത ഒരു വ്യക്തിയാണ് എന്ന് സർട്ടിഫിക്കറ്റൊന്നും നമുക്ക് കാണിക്കാൻ സാധിച്ചില്ലെങ്കിലും വസ്തുത തുറന്ന് സത്യസന്ധമായിട്ട് പറയുന്നൊരു വ്യക്തിയാണ് എന്ന് നമുക്ക് നമ്മളെക്കുറിച്ച് തോന്നിയാൽ പോരാ നമ്മളെക്കുറിച്ചുള്ള തോന്നൽ മറ്റുള്ളവരിലും ഉണ്ടാക്കണം കാരണം ഒരു തരത്തിൽ
നമ്മളിലുള്ള വിശ്വാസം നമുക്ക് നമ്മളിലുള്ള വിശ്വാസ്യത മറ്റുള്ളവർക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും എല്ലാം ആരും വില കൊടുക്കില്ല. മൂല്യമില്ലാത്ത ഒരു മനുഷ്യ ജന്മം, ബഹുമാനിക്കാത്ത ഒരു മനുഷ്യ ജന്മം, അങ്ങനെ ഒരു ജന്മമായിത്തീരും പലപ്പോഴും. പല ഭരണാധികാരികളുടെ വാക്കുകളും ഇപ്പോൾ ആരും വിശ്വസിക്കാറില്ല കേരളത്തിൽ. ഈവൺ അതൊക്കെ കേന്ദ്രത്തിലേക്കും ആപ്ലിക്കബിൾ ആണ്, അതൊക്കെ വെറുതെ പറയുകയാണ്. കാരണം നമ്മൾ ഈ വെറുതെ പറയുന്നത് കേട്ട് കേട്ട് കേട്ട്, വാചകമടി കേട്ട് കേട്ട്, എവിടേക്കോ തള്ള് കേട്ട് കേട്ട്, നമ്മളുടെ മനസ്സ് അതിനനുസരിച്ചിപ്പം തെറ്റായിട്ട് പാകപ്പെട്ടിരിക്കുകയാണ്, തെറ്റായിട്ട് കോൺക്രീറ്റ് സെറ്റായിരിക്കുകയാണ്, തെറ്റായിട്ട് മരം വളഞ്ഞിരിക്കുകയാണ്. നല്ല മരം ഉപയോഗിച്ച് നമ്മുടെ വീടിൻ്റെ വാതിലും ജനലും ഒക്കെ ഉണ്ടാക്കേണ്ട മരം ആശാരി തെറ്റായിട്ട് കൈകാര്യം ചെയ്തിട്ട് അബ്നോർമലായിരിക്കുകയാണ്. കോൺക്രീറ്റ് ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ ലെവൽ കറക്റ്റായിട്ട് നോക്കാത്തത് കൊണ്ട് അത് സെറ്റായി കഴിഞ്ഞു. കോൺക്രീറ്റ് സെറ്റായി കഴിഞ്ഞു, ഇനി തിരുത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇനി ഇടിച്ച് പൊളിക്കണം. ആ ലെവലിലേക്ക് ഹിഡൻ അജണ്ട വാക്കുകളിലും പ്രവൃത്തിയിലും വീക്ഷണത്തിലും നമ്മുടെ നിത്യ ജീവിതത്തിലെ ഓരോ കാര്യത്തിലും വന്നിരിക്കുന്നു. ഒന്ന് ചിന്തിക്കുക, എവിടെയെങ്കിലൊക്കെ നമ്മളെ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കുമെങ്കിൽ ശുഭദിന സന്ദേശം, ഈ ശുഭദിന സന്ദേശം ഇതെല്ലാം തന്നെ നമ്മളുടെ ഓഫീസുകളിൽ പ്രധാനമായിട്ടും ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ളതാണ്. നമ്മുടെ ക്ലബിൽ, നമ്മുടെ സ്ഥാപനത്തിൽ, നമ്മുടെ പ്രസ്ഥാനത്തിൽ, നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അങ്ങനെ സാധിക്കേണ്ടതാണ് ഈ ശുഭദിന സന്ദേശം. കഴിയുന്നത്രയും എവിടെയൊക്കെ പറ്റുമോ അവിടെയൊക്കെ, എങ്ങനെയൊക്കെ പറ്റുമോ അങ്ങനെയൊക്കെ, എത്രയൊക്കെ പറ്റുമോ അത്രയൊക്കെ സാധിക്കട്ടെ. ഹിഡൻ അജണ്ട ഇല്ലാത്ത രീതിയിൽ മക്കളോട്, ഭർത്താവിനോട്, ഭാര്യയോട്, അമ്മയോട്, അച്ഛനോട്, സഹപ്രവർത്തകരോട്, സുഹൃത്തുക്കളോട്, റെസിഡൻഷ്യൽ അസോസിയേഷനിലുള്ളവരോട്, ക്ലബിലുള്ളവരോട്, നമ്മുടെ സ്ഥാപനത്തിലുള്ളവരോട്, നമ്മുടെ പ്രസ്ഥാനത്തിലുള്ളവരോട് അങ്ങനെ പെരുമാറാൻ ഒരു ശ്രമം. ഇന്നലെ വരെ ഹിഡൻ അജണ്ടയുണ്ട് എന്ന് തോന്നിയിരുന്നു അവനവനെങ്കിലും മാറ്റേണ്ടത് അവനവൻ തന്നെയാണ്. എൻ്റെ മനസ്സിൽ ഹിഡൻ അജണ്ട വെച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു എന്ന ധാരണ മറ്റുള്ളവർക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിന് കാരണം മറ്റുള്ളവരല്ല, ഞാൻ തന്നെയാണ്. ഞാൻ ഹിഡൻ അജണ്ട വെച്ചുകൊണ്ട് സംസാരിക്കുന്നു, പെരുമാറുന്നു എന്ന തോന്നൽ ഉണ്ടാകത്തക്ക വിധത്തിൽ എൻ്റെ പെരുമാറ്റം വരുമ്പോൾ അപ്പുറത്തുള്ളവർക്ക് ആ തോന്നലുണ്ടാകുന്നു. നമുക്കങ്ങനെ ഒരു മാറ്റത്തിന് വിധേയമാക്കാൻ സാധിക്കട്ടെ. പ്രണാമം. ഇത് ശുഭദിന സന്ദേശം. പ്രണാമം.